പുലിപ്പേടിയിൽ ബംഗളൂരു നഗരം ഇന്ന് പുലർച്ചെ കുട്ലു ഗേറ്റിലും ശനിയാഴ്ച രാത്രി സിംഗസാന്ദ്രയിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലും പുലിയെ കണ്ടതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസും വനംവകുപ്പും നിർദ്ദേശിച്ചു. കുട്ലു ഗേറ്റിനടുത്തായി ഹൊസൂർ റോഡിൽ പുലിയെ കൊടുക്കാൻ കെണികൾ സ്ഥാപിക്കുകയാണ് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ തെക്കൻ ബംഗളൂരുവിലെ പ്രധാന റെസിഡൻഷ്യൽ മേഖലയായ കുട്ലു ഗേറ്റിലെ ഐടി പാർക്കിന് മുന്നിലെ റോഡിലാണ് പുലിയെ കണ്ടത്. രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാരാണ് ദൂരെ റോഡിൽ പുലി നടക്കുന്നത് ശ്രദ്ധിച്ചത്. അർദ്ധരാത്രിയായിരുന്നതിനാൽ റോഡിൽ അധികം പേരുണ്ടായിരുന്നില്ല. പുലിയുടെ അടുത്തേക്ക് പോകരുതെന്നും പരമാവധി അകലം പാലിക്കണമെന്നും റോഡിലുണ്ടായിരുന്നവരോട് നിർദ്ദേശിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത മരങ്ങൾ നിറഞ്ഞ സ്ഥലത്തേക്ക് പുലി നടന്നുപോയ ശേഷമാണ് വാഹനവുമായി മുന്നോട്ട് പോയത്. ശനിയാഴ്ച രാത്രി വൈറ്റ്ഫീൽഡിലും ഇലക്ട്രോണിക് സിറ്റിയിലും പുലിയെ കണ്ടെന്ന പേരിൽ ഒരു ദൃശ്യം പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് ബൊമ്മനഹള്ളിക്ക് അടുത്തുള്ള സിംഗസാന്ദ്രയിലെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ നിന്നാണെന്ന് വ്യക്തമായി. പുലിയെ കണ്ട മേഖലകൾക്ക് തൊട്ടടുത്താണ് ബെന്നർഘട്ട വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഇവിടെ നിന്ന് പുറത്തു ചാടിയ പുലിയാകാം നഗരത്തിൽ കറങ്ങി നടക്കുന്നത് എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. രാത്രി യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും കൊച്ചുകുട്ടികളെ പകലും ഒറ്റയ്ക്ക് പുറത്തുവിടരുതെന്നും വനം വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൊസൂർ റോഡിൽ കുട്ലു പാർക്കിനടുത്തുള്ള പ്രദേശങ്ങളിലായി വനം വകുപ്പ് 2 കെണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഐടി സ്ഥാപനങ്ങളും നിരവധി വീടുകളും ഉള്ള മേഖലയിലാണ് പുലിയെ കണ്ടത് എന്നതിനാൽ എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടി തിരികെ വനത്തിലേക്ക് തുറന്നുവിടാനുള്ള ശ്രമം തുടരുകയാണെന്നും വനം വകുപ്പ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.